ഹായ്, വെൽക്കം ടു വിദ്യാസ് ടേസ്റ്റ് ബ്ലൂംസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തമിഴ്നാട് ഭാഗങ്ങളിൽ കിട്ടുന്ന സ്ട്രീറ്റ് സ്റ്റൈൽ കാളാനാണ്. ഇതൊരു ചാറ്റ് റെസിപ്പിയാണ്. അപ്പോ ഈ കോയമ്പത്തൂർ സൈഡൊക്കെ പോയാൽ നമുക്ക് ഇത് കഴിക്കാൻ കിട്ടും. ഇനി ഇത് കഴിക്കാൻ പുറത്തു പോകണം എന്നില്ല, നമുക്ക് വീട്ടിൽ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റിൽ ഇതിനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് മഷ്റൂം ആണ്. മഷ്റൂമിന് തമിഴിൽ പറയുന്ന പേരാണ് കാളാൻ. അപ്പൊ ഇവിടെ ഞാനൊരു 200 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പ് മഷ്റൂം വേണമെങ്കിലും എടുക്കാം. അപ്പൊ അത് നല്ല പോലെ വാഷ് ചെയ്യണം. ഞാനിവിടെ മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വാഷ് ചെയ്ത് നല്ല ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോ 200 ഗ്രാം മഷ്റൂമിന് 100 ഗ്രാം ക്യാബേജ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നല്ല പോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് ചെറുതായി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് മൈദക്ക് 1/2 കപ്പ് കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. ഈ മൈദക്കും കോൺഫ്ലോറിനും വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും ഇല്ല. നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് തന്നെ ഉപയോഗിക്കണം. പൊടികൾ വേണ്ടത് മഞ്ഞൾപ്പൊടി, ഇത് വലിയ ജീരകം ഫെനൽ സീഡ്സ് ക്രഷ് ചെയ്തെടുത്തതാണ്. മുളകുപൊടി, ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഉപയോഗിക്കാം. മെഷർമെന്റ്സ് എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവെല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കുന്നുണ്ട്, ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം ചേർക്കാം. ഇനി ഈ മൈദയും കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ആദ്യം തന്നെ വെള്ളം ഒഴിക്കരുത്, ചിലപ്പോൾ ഈ മഷ്റൂമിൽ നിന്നും ക്യാബേജിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി വെള്ളം ഒഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ കുഴച്ചെടുക്കാൻ പോകുവാണ്. അപ്പോൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്നതിലൊക്കെ അവര് സോസ് ആയിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക. ചില്ലി സോസ്, സോയാ സോസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടാവും. ഞാനിവിടെ ഇന്ന് സോസ് ഇല്ലാതെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബാറ്റർ ഒരുപാട് വെള്ളമായി പോവരുത്, കുറച്ച് തിക്കായിരിക്കണം, ഒത്തിരി തിക്കാവരുത്. അപ്പൊ ഞാനിത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് ഓയിലിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോ ചെറുതായിട്ട് ഇടാൻ നോക്കണം, ഒത്തിരി വലുതായി പോവരുത്. ഓയില് നന്നായി ചൂടായതിന് ശേഷമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇതിന്റെ ഉൾഭാഗം ഒന്നും കുക്കായി വരില്ല. അപ്പോ നമ്മുടെ പക്കോഡാസ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് മാറ്റിവെക്കാം. ഇതുപോലെ തന്നെ എല്ലാ പക്കോഡാസും ഉണ്ടാക്കി എടുത്ത് മാറ്റിവെക്കാം. ഇത് ഈവൻ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷെ നമുക്ക് എന്തായാലും കാളാൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഒരിക്കലും ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്യരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്താൽ അതെല്ലാം കരിഞ്ഞ ക്യാബേജ് എല്ലാം കരിഞ്ഞൊരു ടേസ്റ്റ് വരും. ഇതാണ് ഇതിന്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പാകം. ഇനി നമുക്ക് ഇതിന്റെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അപ്പൊ എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. പിന്നെ കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തത്, പിന്നെ ഉള്ളി മല്ലിയിലയും ചെറുതായി ഇങ്ങനെ അരിഞ്ഞു വെക്കണം. അത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ സോസ് ഒന്നും ചേർക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിന് പകരം ഞാൻ 2 ടൊമാറ്റോ ഇങ്ങനെ അടിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. സോസ് ചേർക്കാതെ തന്നെ നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാം ട്ടോ. പിന്നെ കുറച്ച് സവോള ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഗ്രേവി തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റിവെക്കാം. ഇനി ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഞാൻ അതേ പാനിൽ അതേ 3 ടേബിൾ സ്പൂൺ എണ്ണ മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഈ സവാള ഒരുപാട് ഫ്രൈ ആവരുത്, ഒന്ന് ലൈറ്റായിട്ട് അതിന്റെ കളർ ചേഞ്ച് ചെയ്ത് വന്നാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളകും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കും ചേർത്തിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് സോട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പൊ ഇത് നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പൊ കുരുമുളക് പൊടി ഒഴിച്ച് ബാക്കി എല്ലാ പൊടികളും ഞാനിപ്പോ ചേർത്ത് കൊടുത്തു. ഇനി ഇതിനെ ലോ ഫ്ലെയിമിലിട്ട് പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ സോട്ട് ചെയ്തെടുക്കണം. ഇത് കരിഞ്ഞു പോരുത്, കരിഞ്ഞു പോയാൽ അതിന്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പൊ ഇത് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നല്ല ഡാർക്ക് റെഡ് കളറായിട്ടാണ് ഉണ്ടാവുക. അപ്പൊ അവരത് കളറൊക്കെ ചേർത്തിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് കളറ് കിട്ടണമെങ്കിൽ കാശ്മീരി മുളക് പൊടി എടുത്താൽ മതി. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല കളറുള്ള മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയല്ല, നല്ല കളറും എരിവും ഉള്ള മുളക് പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഒരു റെഡിഷ് കളർ വരുന്നുണ്ട്. ഇനിയിപ്പോ കളറൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ. അപ്പൊ ഈ പൊടികളൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ടൊമാറ്റോ പ്യൂറി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോന്റെ പച്ച രുചി വരും. അപ്പോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നല്ല പോലെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട്
നന്നായി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, പക്കോടയിൽ ഓൾറെഡി ഉപ്പുണ്ട്, നമ്മൾ ഓണിയൻ സോർട്ട് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്തിയാൽ മതി. അപ്പോൾ ഇതിങ്ങനെ നന്നായി തിളച്ച് വരണം. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിൻ്റെ പച്ചരുചി മാറിയോന്ന്. നല്ല പോലെ പച്ചരുചി മാറി വരണം. അങ്ങനെ കംപ്ലീറ്റ്ലി ഈ ടൊമാറ്റോ കുക്കായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പക്കോഡാസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിനെ ഒരു 2-3 മിനിറ്റ്സ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഗ്രേവിയിലത്തെ മസാലാസ് എല്ലാം ഇതിലേക്ക് നന്നായിട്ട് ആവണം. അപ്പോൾ നന്നായി ഒരു 2-3 മിനിറ്റ്സ് നമുക്ക് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. ഇതുണ്ടാക്കിയ ഉടനെ കഴിക്കണം, അല്ലെങ്കിൽ ഒരുപാട് ഇരുന്ന് കഴിഞ്ഞാൽ ആ പക്കോഡാസിന്റെ ക്രിസ്പിനെസ് ഒക്കെ പോവും ഇത് അബ്സോർബ് ചെയ്തിട്ട്. അപ്പോൾ നല്ല ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിച്ചാലേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുള്ളൂ. നമുക്ക് ഷോപ്പിൽ പോയാലും അവരങ്ങനെയാണല്ലോ ചെയ്യുക, പെട്ടെന്നാണ് അത് ഉണ്ടാക്കി തരുന്നത്. അല്ലെങ്കിൽ പക്കോഡാസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കഴിക്കാൻ നേരത്ത് ഉണ്ടാക്കിയെടുത്താലും മതി. അപ്പോൾ ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലോർ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഗ്രേവി നല്ല പോലെ തിക്കായിട്ട് വരും. അപ്പൊ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനത് ചേർത്ത് കൊടുത്തു, സോറി അത് റെക്കോർഡായില്ല. അപ്പോ അത് ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുത്തോളൂ, എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയിൽ കുറച്ചിട്ട് കൊടുക്കാം, അതുപോലെ മല്ലിയിലയും കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്, ഒരു പച്ച രുചി വേണം സവാളയുടെയും മല്ലിയിലയുടെയും. അപ്പൊ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം, അത്രേ ഉള്ളൂ. കാളാൻ റെഡിയായി. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുക്ക് ചെയ്തിട്ട് 1/2 അവർ അല്ലെങ്കിൽ 1 അവറിനുള്ളിൽ കഴിക്കാം, ചൂടോടെ കഴിക്കാം. ഇനി സെർവ് ചെയ്യാൻ നേരത്തും ഇത് പ്ലേറ്റിലേക്ക് ആക്കിയതിനു ശേഷം മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് സവാളയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലേക്സ് വറുത്തത് കുറച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സേവ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, പൂരി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതെല്ലാം ഓപ്ഷണൽ ആണ്, ഞാനിപ്പോ അതൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത് പ്യുവർ വെജ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എഗ്ഗ് കാളാനുണ്ട്. എഗ്ഗ് കാളാൻ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് എഗ്ഗ് കുരുമുളകും ഉപ്പും ചേർത്ത് സ്റ്റിർ ഫ്രൈ ചെയ്ത് ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ എഗ്ഗ് കാളാനായി. അപ്പോൾ ശരിക്കും 2-in-1 റെസിപ്പിയാണ് ഇത്. ബോത്ത് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ചാറ്റാണ്. നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും വീട്ടിലുണ്ടാക്കിയാലും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം ഷെയർ ചെയ്യണം. എന്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.